ഹലോ ഗൈസ്, M46 മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ വിഷ്വലിൽ കാണുന്നത് നമ്മുടെ പൈശി ഡാം. പൈശി ഡാമില് ഈയിടെയായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ്. പൈശി ഡാമിൽ എന്നല്ല, എല്ലായിടത്തും നല്ല മഴയാണ്. അപ്പോൾ നമ്മുടെ ഷട്ടറുകളൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ട്. ഒന്നോ രണ്ടോ ഷട്ടറുകൾ മാത്രം തുറക്കാതിരുന്നുണ്ട്, ബാക്കി എല്ലാ ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ എനിക്കൊരു നല്ലൊരു സംഭവം കിട്ടി. അത് എന്താണെന്നല്ലേ കാണും. എന്താണെന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? ഇതാണ് നമ്മളെ കുമിള്, അതായത് കൂണ്. അപ്പോൾ ഇത് ഒന്ന് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ചുറ്റുപാട് ഞാൻ നോക്കി, അപ്പോൾ അവിടെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, വേറെ ഒന്നും കണ്ടിട്ടില്ല. ഈ ഒറ്റ ഒന്നേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഉമ്മാനോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ് അതിങ്ങെടുത്തോ, നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നാണെങ്കിൽ ഒന്ന് നമുക്ക് വെക്കാം എന്ന് പറഞ്ഞപ്പോ, വീണ്ടും ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് പരിധി നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോ രണ്ടാമതും കിട്ടി. അപ്പൊ എന്ത് ചെയ്ത്, ഞാൻ എന്ത് ചെയ്ത്, മൊത്തമായിട്ട് ഇങ്ങനെ പരിധി ഒരുപാട് നോക്കി കേട്ടോ. കുറേ സ്ഥലങ്ങളിൽ, അതായത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം ഞാൻ എന്ത് ചെയ്ത്, എല്ലാ കാടുകളിലും ഇങ്ങനെ പരിധി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു സ്ഥലത്തും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം, എനിക്കും എൻ്റെ കൂട്ടുകാരനും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഒരു സ്ഥലമാണ് ഈ കാണുന്ന കൂണ്. അതായത് ചിതൽപുറ്റിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ കൂണുകൾ പ്രത്യക്ഷപ്പെടുന്നത്. അതും പ്രത്യേകമായിട്ട് ഫസ്റ്റ് ഉണ്ടാകുന്ന ഇടിയില്ലേ, ആ ഇടിക്ക് ആണ് ഈ കുമിള്. പിന്നെ അതായത് നാച്ചുറൽ ആയിട്ടുള്ള കുമിളുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പൈശി ഡാമിൻ്റെ ചുറ്റളവിലാണ്, അതായത് പൈശി ഡാം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ടത് ആവശ്യമില്ല, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ പൈശി ഡാമിൻ്റെ എല്ലാ ഏരിയയിലും ഞാൻ നോക്കി, ഒരുപാട് നമ്മൾ കൂണുകൾ, അതായത് പിന്നെ ചെതൽപുറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ എനിക്ക് ഓരോന്നോരോന്നായിട്ടെല്ലാം കഴിഞ്ഞ പ്രാവശ്യമെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വരെയായിട്ട് എനിക്ക് പിന്നെന്താ പറയുക, വലിയ രീതിയിലുള്ള കൂണുകളൊന്നും കിട്ടിയിട്ടില്ല, അതായത് ഒരുപാടെണ്ണമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയ സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് നോക്കി, എല്ലായിടത്തും നോക്കി, വലിയ വലിയ കാടുകളിലൊക്കെ കയറിയിട്ടൊക്കെ ഞാൻ നോക്കി, ഒരു സ്ഥലത്തും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ കാടുകളിലേക്ക് കയറുന്ന സമയത്ത് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ, പന്നികൾ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കണം. കാരണം കാട്ടുപന്നിയല്ലേ, അപ്പോൾ ഏത് സമയത്താണ്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ആക്രമിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഒരിക്കലും നമുക്ക് ഓടി രക്ഷപ്പെടാനും കഴിയില്ല, കാരണം പെട്ടെന്ന് വരുന്ന സാധനമാണ്. അപ്പോൾ എന്താ പറയുക, ഒരു മരത്തിൻ്റെ മേലെ കയറാ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് വശവുമില്ല, കയറാൻ അങ്ങനെ നല്ല രീതിയിൽ അറിയില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയൊരു പിന്നെ കൂനാണിത് കേട്ടോ. ഇവിടെ കൂനല്ല, നമ്മളെ ചെതൽപുറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സമയത്ത് ഇങ്ങനെ പരിധി നടക്കുന്ന സമയത്ത് ഒരു വലിയൊരു കുമിൽ എനിക്ക് കിട്ടി. അപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് എന്ത് ചെയ്തു, അത് കണ്ടു നിങ്ങളിലേക്ക് എത്തിച്ചു തരാമെന്നുള്ള രീതിയിൽ കുറേ എന്ത് ചെയ്തു, ഇങ്ങനെ നോക്കി നോക്കി നിന്ന്. പക്ഷേ എത്ര നോക്കിയിട്ട് അത് പൊരിക്കാൻ കിട്ടുന്നില്ല, കാരണം നല്ല രീതിയിൽ തന്നെ നല്ല ആഴ്ന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ പിന്നെ വളരെ ശക്തമായിട്ട് തന്നെ, അതായത് അതിൻ്റെ വേരോട് കൂടിയിട്ട് കിട്ടണമല്ലോ, പക്ഷെ വേരോട് കൂടിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് ചെറിയ ചെറിയ ചീത്ത വന്നിട്ടുണ്ടായിരുന്നു. ചീത്ത എന്ന് പറയുമ്പോൾ നമ്മളെ പുഴുക്കൾ, പെട്ടെന്ന് പുഴുക്കൾ ഉണ്ടാവും കേട്ടോ ഇത്. കാരണം എന്താ വെച്ചാൽ ഇതിന് ആയുസ് എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു 12 മണിക്കൂർ, അത്രയും നിൽക്കൂല. ഏകദേശം എന്ന് വെച്ചാൽ ഇടി പൊട്ടി ഉടനെ തന്നെ ഇത് മുളക്കും, അതുപോലെ തന്നെ ഒരു 10-12 മണിക്കൂറിനുള്ളിൽ ഇത് ചീത്തയായി പോകും. അതിന് മുമ്പേ എന്താ പറയുക, ഭാഗ്യമുള്ളവർക്ക് പ്രത്യേകിച്ച് കാര്യം പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഇത് കിട്ടണമെങ്കിൽ ഭാഗ്യം തന്നെ വേണം. അപ്പോൾ ഇത് കൂനത്തോട് കൂടി കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എല്ലാ വർഷവും ഓരോ വർഷവും പിന്നെന്താ പറയുക, ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന വർഷവും അതേ സ്ഥലത്ത് തന്നെ അതേ ടൈമിൽ തന്നെ ഇത് സംഭവം ഉണ്ടാവും. അപ്പോൾ ഇത് അപാര ടേസ്റ്റ് കേട്ടോ. അങ്ങനെ എനിക്ക് 3 എണ്ണം കിട്ടി. പിന്നെ നടന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് 1 എണ്ണം കൂടി കിട്ടി, അങ്ങനെ 4 എണ്ണം കിട്ടി. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 മണിക്കൂറിന് മുകളിൽ ഞാൻ നടന്ന് വലിയ വലിയ കാടുകളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് കിട്ടിയ പിന്നെ സാധനമാണ് കുമിള്. അതായത് ചില സ്ഥലങ്ങളിൽ കൂണ് എന്നൊക്കെ പറയും, നമ്മളിപ്പോൾ തന്നെ നാടൻ ഭാഷയല്ല കൂണ് എന്നൊന്നും പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാവുകയും ചെയ്യില്ല. അപ്പോൾ കുമിള് തന്നെ പറയാം. അപ്പോൾ ഇതും അത്ര വലിയ കുഴപ്പമില്ലാത്ത ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ലെങ്താക്കി കൊണ്ടുപോകുന്നില്ല, ഒരു 5-7 മിനിറ്റിൻ്റെ ഉള്ളിൽ വീഡിയോ തീർക്കണം. നേരെ ഞാൻ എൻ്റെ പുരക്കേക്ക് പോവുകയാണ്. എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കൂണ് കറി
ഇനി അടുത്ത ദിവസം വൈകുന്നേരം 8 മണിക്ക് ഉണ്ടാകും. അപ്പൊ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുക. താങ്ക്.